ഇന്ന് ഞാൻ ടൊമാറ്റോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. ഞാനിവിടെ ബസുമതി അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനുവേണ്ടി 1/2 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ജീരകശാല അരി വെച്ചും ഉണ്ടാക്കാം. ഈ അരി നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ബാക്കി പണികൾ ചെയ്യാം. നല്ല കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും ചേർത്തുണ്ടാക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. സവാള സ്ലൈസ് ചെയ്തപ്പോൾ 1 കപ്പ് നിറയെയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ ചേർത്താണ് വഴറ്റുന്നത്. അതിനുവേണ്ടി 2 ചെറിയ പച്ചമുളക് ഇങ്ങനെ നടുകയറി ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. സവാളയും പച്ചമുളകും കൂടെ ഒരുവിധം ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇതിനി 3 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി കൊണ്ടുള്ള ബിരിയാണി ആയതുകൊണ്ട് സവാളയേക്കാളും കൂടുതൽ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. സവാള കട്ട് ചെയ്ത് അതേപോലെ തന്നെ. ഇത് കപ്പിൻ്റെ അളവ് നോക്കുമ്പോൾ 1/2 കപ്പ് തക്കാളി ഉണ്ട്. 3 മുതൽ 4 തക്കാളി വരെ എടുക്കാം. കപ്പിൽ നോക്കുമ്പോൾ 1/2 കപ്പ് വരെയൊക്കെ തക്കാളി എടുക്കാം. ഞാൻ സവാള മുറിക്കുന്ന പോലെ അത്യാവശ്യം നൈസായിട്ടാണ് തക്കാളിയും കൂടെ മുറിച്ചെടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് തക്കാളി എടുക്കുമ്പോൾ നന്നായി പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പഴുപ്പ് കുറഞ്ഞതൊന്നും ചേർക്കരുത്. നല്ലപോലെ പഴുത്ത തക്കാളി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അത് ഇതുപോലെ നൈസായിട്ട് സ്ലൈസ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ബിരിയാണിക്ക് നല്ല റെഡ് കളറ് കിട്ടും. അതാകുമ്പോൾ എരിവ് കുറവാണ്. അതുകൊണ്ട് 2 മുതൽ 2.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ കുറച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. മല്ലിയിലയും പുതിനയും നിർബന്ധമില്ല, എന്നാലത് ചേർത്ത് കൊടുത്താൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കഴിയുന്നതും ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി പുതിന കിട്ടിയില്ലെങ്കിൽ മല്ലിയില മാത്രം അത്രയും അളവിൽ തന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി 2.5 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 1/2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയ ശേഷം പാകത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഓരോരുത്തർക്കും ഉപ്പൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ, അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കിയ ശേഷം ഇതൊന്നും തിളച്ച് വരുമ്പോൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരി ആദ്യം തന്നെ കഴുകി വെള്ളം പോകാൻ വേണ്ടി മാറ്റിവെക്കണം. ഇല്ലാതെ നമ്മളിതൊക്കെ ചെയ്ത ശേഷമാണ് അരി കഴുകിയെടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൽ കുറച്ച് വെള്ളം നിന്ന് ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടി വെന്ത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്.
അരിയിട്ട് നന്നായി ഇളക്കിയ ശേഷം വെള്ളം തിളച്ച് വരും. എന്നിട്ട് ഒരു 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് മൂടി വെക്കണം. 3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഇളക്കി കൊടുത്ത് പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഈ ബിരിയാണിയിലേക്ക് ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഗരം മസാലയ്ക്ക് പകരം ബിരിയാണി മസാല വേണമെങ്കിലും ചേർക്കാം. നല്ല ഗരം മസാലയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ലോ ഫ്ലെയിമിലാക്കിയ ശേഷം 4 മിനിറ്റ് നേരം മൂടി വെച്ചിരുന്നു. ഇപ്പോൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്ത് മൂടി ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ വെച്ചാൽ മതി. പിന്നീട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്ക് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോൾ നല്ലപോലെ പാകത്തിന് വെന്തിട്ടുണ്ട്. അരിയൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല ബിരിയാണി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കുറച്ച് കൂടിപ്പോയാൽ ഈ ചോറ് വെന്ത് കുഴഞ്ഞു പോവും. അതിനുവേണ്ടി ആദ്യം തന്നെ അരി കഴുകി ഊറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ വെറും തൈര് സാലഡ് മാത്രം കൂട്ടിക്കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.